ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ ആദർശ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൃഷി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്, അതായത് വന്യജീവി ശല്യം. ഈ വന്യജീവി തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് തരം വന്യജീവികളാണ്, ഒന്ന് കാട്ടുപന്നിയും ഒന്ന് മുള്ളമ്പന്നിയും. ഇതിൻ്റെ ഉപദ്രവം കാരണം പല കർഷകരും കൃഷി ഇറക്കാൻ ബുദ്ധിമുട്ടുന്നു, പല പദ്ധതികളും ചെയ്തു നോക്കി. നമ്മളൊക്കെ ഞാനൊക്കെ ഫീൽഡിൽ പോകുന്ന സമയത്ത് നമ്മളൊക്കെ കാണാറുണ്ട്, അതായത് ഫീൽഡ് മൊത്തം നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയായി വെച്ചിരിക്കുന്നു, ഫീൽഡ് മൊത്തം സാരി ചുറ്റിയിരിക്കുക, അതൊക്കെ പന്നികൾ കയറാതിരിക്കാൻ വേണ്ടി, അവരെ വിലപ്പെട്ട കൃഷിയെ നശിപ്പിക്കാതിരിക്കാനുള്ള സംവിധാനമാണ്. നിങ്ങൾക്കറിയാം കാട്ടുപന്നിയൊക്കെ വൈൽഡ് ലൈഫ് ഷെഡ്യൂൾ 1972 ആക്ട് വരെ അകത്ത് വരുന്നതാണ്, അതിനൊക്കെ കൊല്ലുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്, അത് നിയമപരമായി തെറ്റാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ അതിനെ ഡിറ്റർ ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമ്മളെ കൃഷിയിടങ്ങളിലേക്ക് വരാതെ എങ്ങനെ നോക്കാം എന്ന് മാത്രമേ നമുക്ക് ആ നിയമത്തിൻ്റെ നാല് ചുവരുടെ ഉള്ളിൽ വന്നിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പ്രധാനം എങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സാരിയൊക്കെ കെട്ടി, അല്ലെങ്കിൽ ഫെൻസിങ് നമ്മൾ ചെറിയ തോതിൽ ഫെൻസിങ് ഒക്കെ കൊടുത്താൽ ഒരു പരിധി വരെ, ആയത് ഒരാഴ്ചയൊക്കെ നിങ്ങൾക്കൊരു ശമനം ഉണ്ടായി തരും. പിന്നെ അത് പന്നി അതിന് യൂസ്ഡ് ആകുമ്പോൾ, ഈ നമ്മുടെ വൈൽഡ് പിക്ക് അതിന് യൂസ്ഡ് ആകുമ്പോൾ അത് സുഖമായിട്ട് അത് പൊളിച്ചിട്ട് അകത്തോട്ട് വന്നിട്ട് നിങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങളെ കപ്പയായിക്കോട്ടെ, നിങ്ങളെ ഇഞ്ചി ആയിക്കോട്ടെ, മഞ്ഞളൊക്കെ അധികം ബാധിക്കില്ല, ഇഞ്ചിയെ ബാധിക്കും, നിങ്ങളെ കൂവിയായിക്കോട്ടെ, നിങ്ങളെ നെൽകൃഷി ആയിക്കോട്ടെ, നിങ്ങളുടെ വാഴയായിക്കോട്ടെ, നിങ്ങളുടെ തെങ്ങായിക്കോട്ടെ, എല്ലാത്തിനും ഒരുപോലെ പന്നി കുത്തിയെടുത്ത് കൊണ്ടുപോകും. ഓക്കെ, അതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എങ്ങനെ ശാസ്ത്രീയമായ വീഡിയോ നിയന്ത്രിക്കുക, അതാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ട് കാണും നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ സെൻട്രൽ, അതിൻ്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI എന്നാണ് എൻ്റെ ഓർമ്മ. അവിടുന്ന് ഒരു ചെറിയൊരു കെമിക്കൽ, അതായത് നമ്മളെ ടാപ്പിയോക്ക, നമ്മൾ കപ്പ എന്ന് ചെറിയൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ബോറബ് എന്ന് പറയുന്നത്. ബോറബ് നല്ല എഫക്റ്റീവാണ്, പല ആളുകളും ബോറബിനെ കുറിച്ച് ഉപയോഗിക്കാത്ത ആളുകൾ പല കമൻസും പറയും, പക്ഷേ എങ്കിൽ ഉപയോഗിച്ചവർ വളരെ നല്ലൊരു എഫക്റ്റീവായ ഒരു സംഭവമാണ് ഈ ബോറബ്. ഈ ബോറബ് കിഴി കെട്ടിട്ട് നമ്മളെ വയലിൻ്റെ നാല് സൈഡിലും വെച്ചു കൊടുക്കുന്നു. നമ്മൾ ചെറിയ വയലാണെങ്കിൽ വെള്ളം കൊടുത്ത് അത്ര അധികം വേണ്ടി വരില്ല, പക്ഷേ എങ്കിൽ അല്ലെങ്കിൽ ഒരു 10-15 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അതിരൂക്ഷമായ ഗന്ധം കൊണ്ട്, നമുക്ക് കാര്യമായ മണം നമുക്ക് കിട്ടില്ല, പക്ഷേ പന്നിക്ക് അതിരൂക്ഷമായ ഗന്ധം കൊണ്ട് അത് പൂർണ്ണമായിട്ടും പിന്തിരിഞ്ഞ് പോകും. പിന്തിരിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ ഞാൻ ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്, അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്താണ്, നല്ല എഫക്റ്റീവാണ്. കാരണം അത് വെച്ച വയലും വെക്കാത്ത വയലും കൂടി നല്ല വ്യത്യാസമുണ്ട്, പന്നി ഈ നമ്മൾ ഉപയോഗിച്ച ബോറബ് വെച്ച വയലിലേക്ക് പന്നി കയറാറില്ല. ഇത് കേരള കാർഷിക സർവകലാശാലയിലൊക്കെ ലഭ്യമാണ്, അതൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ എടുക്കുക, അത് കിഴിയിട്ട് വെച്ചാൽ നല്ല എഫക്റ്റീവാണ്. പക്ഷേ ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, പിന്നെ മഴ സീസണിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കമത്തി വെച്ചിട്ട് അത് മുറിച്ചിട്ട് അതിനത് വെള്ളം കയറാത്ത രീതിയിൽ പോലെ വെച്ചാൽ അത് എഫക്റ്റീവാണ്. പിന്നെ വേനൽക്കാലത്താണ് കുറച്ച് തോതിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് ഈ ബോറബിൻ്റെ ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് കാലത്തോട് കുറച്ച് സമയത്തോട് നമുക്ക് നീണ്ടു നിർത്താൻ സാധിക്കും. അത് കാര്യമായ വലിയ റേറ്റ് ഒന്നുമില്ല, നമ്മൾ വയർ ഫെൻസിങ്ങിനെയൊക്കെ സോളാർ ഫെൻസിങ്ങിനെ അപേക്ഷിച്ച് വളരെ വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ. നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ സോളാർ ഫെൻസിങ് ഒക്കെ പോസിബിൾ ആണ്, പക്ഷേ നമ്മൾ കൃഷിയിടങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല ഭയങ്കര കോസ്റ്റ്ലിയാണ്, എക്കണോമിക്കലി അത് കാര്യമായിട്ട് പ്രയോജനങ്ങൾ നൽകുന്നില്ല, മാത്രമല്ല ഭയങ്കര റേറ്റ് കൊടുക്കും, എക്കണോമിക്കൽ നമ്മുടെ വേസ്റ്റേജ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് രണ്ടാമതൊരു ട്രീറ്റ്മെൻറ്റ് എന്നാൽ ചെത്തിക്കൊടുവേലിയാണ്. നിങ്ങൾക്കറിയാം ചെത്തിക്കൊടുവേലി എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു മെഡിസിനൽ പ്ലാന്റാണ്. അതിൻ്റെ കിഴങ്ങാണ് നമ്മൾ പല മെഡിസിനൽ പർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കിഴങ്ങ് അതിരൂക്ഷമായ ഒരു പൊള്ളൽ നമ്മുടെ കയ്യിലേക്ക് ഉണ്ടാക്കും, നമ്മളത് പിടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ പൊള്ളും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ കിഴങ്ങ് കുഴിച്ചിടുക, ഒരു 7 മാസമൊക്കെ ആവും അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി. നമ്മൾ 4 സൈഡിലും ചെത്തിക്കൊടുവേലിയുടെ കിഴങ്ങ് ഉണ്ടെങ്കിൽ ചെത്തിക്കൊടുവേലി പോലെ ഒരു നമ്മളൊരു റൗണ്ട് ഒരു ബോർഡർ ഫെൻസിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് പല കർഷകരും പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ചിലാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ പഞ്ചായത്തിൽ ഞാൻ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ട് എത്ര എഫക്റ്റീവ് ആണെന്ന് ഞാനത് ചെയ്യാം. അപ്പം അതിൻ്റെ കാരണം വെച്ചാൽ ഇതിൻ്റെ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ അത് തിയറിറ്റിക്കലി അത് 100% ഓക്കെ ആണ്. കാരണം ഈ പന്നിയുടെ വൈൽഡ് പിക്കിൻ്റെ മൂക്കിൻ്റെ ഭാഗം വളരെ സോഫ്റ്റാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സാധനം മണം പിടിച്ച് വരുന്ന സമയത്ത് ചെത്തിക്കൊടുവേലിയുടെ ഈ കിഴങ്ങ് തട്ടുവാണെങ്കിൽ അതിന് രൂക്ഷമായിട്ട് പൊള്ളലേക്കും. നമ്മളെ കൈ നിങ്ങൾക്കറിയാം ചെത്തിക്കൊടുവേലി കിഴങ്ങ് നമ്മളെ കൈ തന്നെ
പിടിച്ചാൽ തന്നെ നമുക്ക് പൊള്ളലേക്കും. അപ്പോൾ അത് ഹാൻഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ഹാൻഡിൽ ചെയ്യണം. ആ ചെത്തിക്കടവിലെ കിഴങ്ങ്, കാരണം ഇത് കിഴങ്ങ് ഭൂമിയുടെ കടിയിലാണ്, നമ്മൾ ഇലയോ മറ്റു തണ്ടൊന്നും തൊട്ടാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം അതിൻ്റെ ടോക്സിൻ കിടക്കുന്നത് അതിൻ്റെ കിഴങ്ങിലാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചെത്തിക്കടവിലെ ഒരു വേലി നമ്മൾ സൃഷ്ടിക്കുകയാണ്. നമുക്ക് മെഡിസിനിലായിട്ടും നമുക്ക് നല്ല മാർക്കറ്റാണ് ചെത്തിക്കടവിലേക്ക്, അത് മെഡിസിനൽ പ്ലാന്റായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് പന്നിക്കുള്ള പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാട്ടുപന്നി ശല്യം ഒരു 80% ഒഴിവാക്കാൻ സാധിക്കും. അത് കൃഷിയിലേക്ക് നമ്മൾ വീണ്ടും കർഷകരെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ തിരക്കിലാണ് ഞാൻ. ആ പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ആ പ്രൊജക്റ്റ് ഞാൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. താങ്ക് യു.